Today being the fifth Sunday, as the Lord nourished uh, five thousand with five, I pray that you all will receive every blessing being the fifth Sunday. Hallelujah. Hallelujah. Sandra karta Kevin, Mahoto, Kareti Gata. Please give a hallelujah to the Lord, all those who are glad today. Hallelujah. God is good. His mercy endures forever. When is God good? നമുക്ക് നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ കാര്യങ്ങൾ ദൈവം മോശപ്പെട്ടവനാണോ അല്ല ദൈവം എപ്പോഴും നല്ലവനാണോ അങ്ങനെയൊക്കെ മനസ്സിലാക്കുന്നവർ ചേർന്ന് കർത്താവിന് ഒരു സ്തുതി കൊടുത്താൽ അവന്റെ ദയയും ദൃപയും മഹത്വവും എന്നേക്കും നമ്മുടെ കൂടെയുണ്ട് അത്രയും അങ്ങോട്ട് പറയാനൊക്കത്തില്ല സഹോദരങ്ങളൊക്കെ പുതിയതായിട്ടൊക്കെ ഇവിടെ ഇരിക്കുന്നവർക്ക് പാട്ടിന്റെ ഇടയ്ക്ക് ചില ഏഴയൊക്കെ എടുത്തു കളഞ്ഞപ്പോ നിങ്ങൾ ചെറിയ ബുദ്ധിമുട്ട് വന്നതുപോലെ എനിക്ക് തോന്നി മലയാളം അത് നമ്മൾ സാധുവാക്കി ടുത്തിരിക്കുന്ന ആൾ കൈ കൊടുത്തിട്ട് പറ നമ്മൾ ഏഴേ അല്ല മോഴേമല്ല കർത്താവിന്റെ മക്കളാൻ കൈ കൊടുത്തില്ല ഞാൻ സാധനമാ അല്ലെന്നേക്കാധനു ജയം പ്രാപിച്ചവരാ നമ്മൾ നമ്മൾ നമ്മുടെ അതുപോലെ ദാസന്മാരല്ല മക്കളാ പാട്ടുകാർ പാട്ടുകാരി എഴുതി വെച്ചിട്ടുണ്ട് ദാസൻ ദാസനൊന്നും അല്ലെ ദൈവത്തിന്റെ മകനും എങ്ങനെ നിൽക്കും നിക്കും പറഞ്ഞ് നിൽക്കും മകനാണെങ്കിൽ അവകാശിയാണ് അവൻറെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു ഗലാത്യർ 4 ന്റെ 7 ൽ എന്റെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു. says സന്ദർഭം എടുത്തു നോക്കി നിങ്ങളുടെ വേദപുസ്തകത്തിൽ വേറെ വല്ലാന്ന് എഴുതിയാക്കുകയെങ്കിൽ മാപ്പ് ഗലാത്തിയർ നാലിന്റെ ഏഴില് നിങ്ങള് ആണോന്നു എഴുതിയിരിക്കുന്നത് പിന്നെന്തോ എഴുതിയിരിക്കുന്നത് നിങ്ങൾ എടുക്കാൻ എനിക്കറിയാം ഗലാത്തിയറൊക്കെ എടുക്കാത്തത് കൊണ്ട് ബുദ്ധിമുട്ട് കാണുന്നത് ഇവിടെ വായിച്ചാൽ മതി യു നോ ലോങ് അല്ല അടുത്തിരിക്കുന്ന കൈവിടെ തേച്ച് ഈ പാവം പിടിച്ച റോണിപ്പാസ് പറഞ്ഞതല്ല ഭാഗ്യവാൻ ചൊല്ലിടുന്നു നിങ്ങൾ ഞങ്ങൾ അറിയച്ചതന്നേ ചിങ്ങൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആധൂതൻ താനേക്കും സഭയിൽ ശാപം ഓ എന്തൊരു ഉത്സാഹത്തോടെ ആ പഴയ പാട്ടുപാടിയപ്പോ എന്തൊരു സന്തോഷമായി നോക്കിയേ സംഭവം ഇത്രേ ഉള്ളൂ ഇനി സ്വർഗത്തിൽ പറഞ്ഞാലും ഏതാണ് ഞാൻ ദൈവഹിതത്താൽ അവകാശിയാണ് അങ്ങനെ ഒരു ദൂതം വരണമെങ്കിൽ അവൻ ഓണക്കൂതനാ അവൻ കാലൻ 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 സ്വർഗത്തിൽ നിന്നു കാലം വരുമോ ഇല്ല സോ ഇത് പറഞ്ഞുകൊണ്ട് കുറെ നാളുകളായിട്ട് ഇങ്ങനെ സഞ്ചരിച്ച് നമ്മൾ ഓരോ പാദങ്ങൾ വെച്ച് ജീവനദിയിൽ കൂടി കയറി പോവുകയായിരുന്നു ഇപ്പോൾ സെപ്റ്റംബർ മാസം ഇരുപത്തിയൊൻപാം തീയതിയാണ് സെപ്റ്റംബർ മാസം തീരാൻ പോവുകയാണ് സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾക്ക് ലഭിച്ച സന്ദേശം എന്തുവായിരുന്നു സെപ്റ്റംബർ എന്തുവായിരുന്നു നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ മോള് റീന പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിനും ആമയു

ജയിച്ചിട്ടെന്തോ ജയിച്ചിട്ടൊന്നും ചെയ്യാനല്ല ഇതാ കഷത്തിയിരുന്ന ഏതാ ഡിഗ്രി ഓർണ്ണം കഷത്തിയിരുന്ന കല്യാണം കഴിക്കാൻ കൊള്ളാം എന്ന് ക്രിസ്ത്യാനികളുടെ ബൈബിൾ എന്ന് പറയുന്നത് ഗൈഡ് പറഞ്ഞതുപോലെ അതാത് സമയം രക്ഷപ്പെടാൻ വേണ്ടി നീ തുറന്നു വായിക്കും അങ്ങനെ തുറന്നു വായിച്ച ഒത്തിരി പേരെ കഥകൾ നിങ്ങൾ കേട്ടിട്ടല്ലോ try to time you open the bible and reads just that you want to get saved അങ്ങനെ ഒരുത്തൻ താരാവിലെ നോക്കിയിട്ട് തുറന്നു വായിക്കുമ്പോൾ യൂദാ കെട്ടി ഞാൻ നിന്നെ ഏറ്റു എന്ന് കണ്ടു one morning you just randomly open and see judas coming to suicide കുളി തന്നരെ നിരാശ അയ്യോ ഇതല്ല ഇതല്ലന്ന് പറഞ്ഞു വേറെ ഒന്നും തുറന്നു he got upset and he just opened another verse அடுத்து വന്നിരിക്കുന്ന നീയോ അങ്ങനെ തന്നെ ചെയ്യാന്ന് and that verse says you also do the same അട ആകെ പാറ തലർന്നു പോയി എന്നിട്ട് പറഞ്ഞു ഇതൊന്നുമല്ല ഇതൊന്നുമല്ല അടുത്തന്ന് പറഞ്ഞു അടുത്ത തുറന്നപ്പോൾ

people read the 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 bible just to meet their hmm. their needs and those who who are 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 led by the holy spirit are the ones who think that, <laughs> that things are done. i hope you understand ാണ് നിങ്ങൾ ദൈവത്തിന്റെ ആരാണ് യോഹന്ന അഞ്ചാം അധ്യായത്തിന്റെ നാപ്പത്തഞ്ചാം ആഘ്യത്തിൽ ഇനി മോശം എഴുന്നേറ്റ് എന്ന് പറഞ്ഞാലും ദാവീദ് ഇനിയും എഴുന്നേറ്റ് എന്ന് പറഞ്ഞാലും

സെപ്റ്റംബർ മാസം കഴിയുമ്പോൾ ഇനി എത്ര മാസങ്ങൾ കൂടിയുണ്ട് ഒക്ടോബർ നവംബർ ഡിസംബർ മൂന്ന് മാസം കൊണ്ടുണ്ട് അതുകൊണ്ട് അതിന് പ്രാരംഭമായി നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകത്തിൽ നിന്ന് ഹഗായുടെ പുസ്തകം ഇച്ചിരി പ്രയാസ കണ്ടുപിടിക്കാൻ കാര്യം സ്ഥിരമായി നിങ്ങൾ കൈകാര്യം ചെയ്യാത്തത് നിങ്ങൾക്ക് ഉൽപ്പത്തിയും വെളിപാടും എടുക്കാൻ എളുപ്പമെന്ന് എനിക്കറിയാം ഹഗായുടെ പുസ്തകം അധ്യായത്തിന്റെ നമുക്ക് വാക്യങ്ങൾ ഒന്ന് മുതൽ ഒൻപതാം മാസം ഇരുപത്തി നാലാം ദിവസം മുതൽ കർത്താവിന്റെ ആലയത്തിന് കല്ലിട്ട അന്ന് മുതൽ എങ്ങനെയായിരിക്കുമെന്ന് ശ്രദ്ധിക്കുവിൻ വിത്ത് ഇനിയും കളപ്പുരയിൽ തന്നെയാണോ മുന്തിരിവള്ളിയും അത്യവൃക്ഷവും മാതൃനാരവും ഒലിവും ഇനിയും ഫലം നൽകുന്നില്ലേ ഞാൻ 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 നിങ്ങളെ നിങ്ങളെ അനുഗ്രഹിക്കും അനുഗ്രഹിക്കും ഒറ്റ കാര്യം നിങ്ങളുടെ ചിന്തയിൽ നിലനിർത്താൻ വേണ്ടി പറയാം I I want to to bring this this your mind that from this day I will bless you. എനിക്ക് ആ ഒറ്റ വാക്ക് ഇങ്ങോട്ട് എടുക്കാൻ ആഗ്രഹം ആ രണ്ട് വാക്യങ്ങൾ വഹിച്ചെങ്കിലും അതിനകത്ത് ഇന്ന് മുതൽ മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും ഐ അതിനൊരു കാരണമുണ്ട് ചില കാര്യങ്ങൾ അതിന്റെ മുകളിൽ പറയാണ് പതിനെട്ടാം വാക്യത്തിൽ ചില ദിവസം പറഞ്ഞിട്ടുണ്ട് ഒരു അഞ്ചു ദിവസം നമുക്കൊന്ന് മാറിയെന്നേ ഉള്ളൂ ഒമ്പതാം മാസം ഇരുപത്തിനാലാം തീയതി അവിടെ പറഞ്ഞു ഇന്ന് ഇരുപത്തി ഒമ്പതാം തീയതി ആണേ ഉള്ളൂ അവിടെ പ്രത്യേകതയുണ്ട് തൊട്ട് രണ്ടായിരത്തി തൊട്ട് നീ ചില അടിസ്ഥാനങ്ങളെ ഇടണം 2025 പ്രവേശിക്കുവാൻ ഇന്നു മുതൽ മൂന്ന് മാസം ഉണ്ടല്ലോ ചില അടിസ്ഥാനങ്ങളെ ഇന്നു മുതൽ നീ നിന്റെ ജീവിതത്തിലേക്ക് ഇടുക മുതൽ ചില അങ്ങനെയാണെങ്കിൽ ഇന്നു നിനക്ക് ലാഭകരമായ കാര്യങ്ങൾ ദൈവം നിന്റെ ിൽ പറയുന്നത് ശുഭകരമായി പ്രവർത്തിക്കുവാൻ നിന്നെ കർത്താവ് അഭ്യസിപ്പിക്കും

സ്റ്റോക്ക് ഷെയർസിന്റെ ജോലി ചെയ്യുന്നിടത്ത് ബിസിനസ് ചെയ്യുന്ന കണക്ക് പുസ്തകങ്ങളില്ലേ വീട്ടിനകത്ത് വരവ് ചെല ആ കണക്ക് പുസ്തകങ്ങൾ മാറുന്ന ദിവസമായിട്ട് ഇന്ന് ഇതിനെ കാണുന്നു ഇന്നുമുതൽ ചില കാര്യങ്ങൾ ലാഭമായി സംഭവിക്കുവാൻ ദൈവം നിന്റെ ജീവിതത്തിൽ അടിസ്ഥാനമിടുവാൻ ആഗ്രഹിക്കുക

but today I'm learning teachable 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 when i became teachable, great things <laughs> to who want to learn should have a teachable attitude in them ും കിട്ടുന്നില്ല ചിലര് പറയുന്നത് കേൾക്കില്ല ഇത്രയും നാളും ഞാൻ ചർച്ചിൽ പോയിട്ട് എന്തോ കിട്ടി അത് ചർച്ചിന്റെ കുഴപ്പമല്ല ദൈവസഭയുടെ ദൈവത്തിന്റെയോ ദൈവിക ആരാധനയോടെയോ ഒന്നും കുഴപ്പമില്ല നിന്റെ കുഴപ്പമാണ് You say that I've gone to church so long, I haven't received anything. It's not the problem with the church, it's just because you're not teachable. <laughs> What do I get if you 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 go to to church? church. എന്തിനാ പോണെന്നുള്ളത് നിനക്ക് മനസ്സിലാക്കണം. must understand why you come ചുമ്മാ ചർച്ച ചുമ്മാരിക്കാം എന്നുള്ളതേ ഉള്ളൂ ഒരു കാര്യം നടക്കത്തില്ല ഈ പറയുന്ന കാര്യത്തിനകത്തൊന്നും ഇപ്പോ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാമല്ലോ കുറിച്ചെടുക്കുവാൻ ഉത്സാഹം കാണിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ആഗ്രഹം അതിന്റെ അർത്ഥം. If you you taking notes that's a sign that you want to grow up. ആദിമായിട്ട് വന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ഒന്നും സാധനം കാണത്തില്ല എന്നാലും ഫോണൊക്കെ വെച്ചാണെങ്കിൽ രണ്ടു മൂന്ന് വാക്യങ്ങളൊക്കെ നോട്ട് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒക്കെ നിന്റെ

ോ ചെയ്യുന്ന ഒരു കാര്യവും വൃതാവായി പോകത്തില്ല അന്ധകാരം നിറഞ്ഞെടുത്ത് വെച്ച് രഹസ്യമായല്ല ഞാൻ സംസാരിച്ചത് ശൂന്യതയിൽ എന്നെ തിരയുവാൻ യാക്കോവിന്റെ സന്തതിയോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല കർത്താവായി ഞാൻ സത്യം പറയുന്നു ഞാൻ ശരിയായത് പ്രഖ്യാപിക്കും ഇടപെടുന്നവനല്ല ഈ കർത്താവ്

എത്രയോ വലിയ ടയർഡ് ഇന്ന് പീറ്ററിനെ നമുക്കൊന്ന് വത്രോസിനെ നോക്കിയാലും എന്തുമാത്രം ക്ഷണിതന രാത്രി മുഴുവനും മലയിൽ ഇട്ടേച്ച് വന്ന് നിൽക്കുമ്പോൾ ദാണ്ട് വന്ന് വയ്ക്കുക പടക് തരാമോന്ന് വലഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്സിൽ അടുക്ക ചെന്നേച്ച് ഇങ്ങോട്ട് വല്ല നമ്മൾ ഡിമാൻഡ് ചെയ്തു കഴിഞ്ഞാൽ ദേഷ്യം വരുന്നത് പക്ഷെ അതാണ് അവിടെ കണ്ടില്ലേ അവൻ്റെ ഹൃദയം ഒരുക്കം കണ്ടില്ല കർത്താവിൻ്റെ ഹൃദയത്തെ ട്രാൻസ്ഫോം ചെയ്തു ക്ഷീണിതിനോട് പറയാം പടക് തരാമോ ചോദിക്കുമ്പോൾ പടക് കൊടുക്കുകയാണ് പടകിനെ നിറച്ചു പടക് കൊടുത്തു കൊടുത്ത പടക് എം ടി ആയിരുന്നു ഒന്നുമില്ലായിരുന്നു വെറും കയ്യാൽ നീ ചെന്നു നിറഞ്ഞവനായി മാറുകയാണ് എന്നിട്ട് പറയുകയാണ് ഇത് കണ്ടിട്ട് നീ വെറുതെ കണ്ണു മഞ്ഞളിക്കരുത് ഞാൻ നിന്നെ മനുഷ്യനെ പിടിപ്പിക്കുന്നവനാക്കി തീർക്കാം

ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ പ്രവൃത്തി മറന്നു പോകുവാൻ അനീതി ഉള്ളവനല്ല ദൈവം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് റിവാർഡ് തരും. നിങ്ങൾ ഒരാളോട് ഒരു സുവിശേഷം നല്ല സുവിശേഷം ചുമ്മാ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കുന്നതും പറഞ്ഞുകൊണ്ട് നടക്കാതെ മര്യാദയ്ക്കുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ റിവാർഡ് വരും

Uh, some people come as a a volunteer it's a good thing എങ്കിലും അവർക്കും കൂലിക്ക് അർഹതയുണ്ടെന്ന് മനസ്സിലാക്കുന്ന എങ്ങനെയൊക്കെയുള്ള മനോഭാവം ആൾക്കാർക്ക് ഉണ്ട് അത് നല്ല കാര്യമാണ് പക്ഷെ അറിയാതിങ്ങനെ വരുന്നവർക്കുണ്ടല്ലോ ഞാനാ സഹായിച്ചത് എന്ന് വരുന്ന ചിന്തകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം Uh, you must be careful that you don't feel that it is me who helped like kurchanaal kadayumba parayam naan illaruna kaanamaarunnu paray appo naan paada ninnillaruna paash enne vechu paadiyane ariyathum chinda veru ah otherwise uh, you uh, will think that without me what would you have done hey molipen jarikka naan ippam translate cheyidille appo endo idene do idene അങ്ങനെ നമുക്കറിയാതെ വരാനുള്ള സാധ്യതകളുണ്ട് unknowingly we can think that way ദൈവം എന്നെ ചുമതലപ്പെടുത്തുന്ന ഉടമ്പടി ബന്ധം relationship നമ്മൾ മനസ്സിലാക്കണം ഞാനിത് പലപ്പോഴും പറയുന്ന ചർച്ചിൽ പോകാതിരിക്കുന്നത് ഈ ഉഭയസമ്മതത്തെ ഈ ഉടമ്പടി ബന്ധത്തെ മുറിച്ച് തുല്യൻ ആരും ക്ഷണിച്ചിട്ടൊന്നുമല്ല നിങ്ങൾ വരുന്നത് നിങ്ങൾ സ്വയമേ വരണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഈ ഉഭയസമ്മതത്തിലേക്ക് ഈ കവനൻ റിലേഷൻഷിപ്പിനകത്തേക്ക് നിങ്ങൾ 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 ആദ്യമായി ചർച്ച ചെയ്തു പറഞ്ഞാൽ പാസിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യത്തില്ലേ അതാ ഉഭയസമ്മതത്തിലേക്ക് കയറുക കവനൻ റിലേഷൻഷിപ്പിനകത്ത് കേറുക കൈയൊക്കെ തന്ന് ഒന്ന് പ്രാർത്ഥിച്ച് എന്ന് പറഞ്ഞ് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് എന്നൊക്കെ പറയുന്നത് എന്തുവാദത്തിലേക്ക് വരിക ഞാൻ ചോദിക്കാതെ തന്നെ പറയുന്നത് ആരാധന ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഞങ്ങൾ വരണമെന്ന് എന്ന് ആഗ്രഹിക്കുക അതെല്ലാം കേട്ടില്ലേ നമ്മളെ ഉഭയസമ്മതത്തിലേക്ക് നമ്മൾ വാക്കുകൾ വെച്ച് കേറിയ

ഈ അമ്മച്ചി ചായ ഒഴിക്കുമ്പോ കത്രിയ കൊച്ചു മോൻ ചോദിച്ചു അമ്മച്ചി എന്താണിക്കുന്നത് അമ്മച്ചി എന്തോ കാണിക്കുന്നത് നടത്താം എന്നുള്ള ചിന്തയിലോട്ട് എന്താ കാര്യം നീ വന്നിരിക്കുന്നത് യേശുവിന്റെ രക്തത്താലുള്ള ഉഭയസമ്മതത്തിലേക്ക് വന്നിരിക്കുകയാണ്

If you serve the Lord, there is a reward. യ്യോ ഇന്ന് രാവിലെ നമ്മൾ ഇങ്ങോട്ട് വന്നിച്ച് ഈ പറയുവോ ഇതിനാന്ന ഇവിടെ വന്നത് എന്ന് വിചാരിച്ചിരുന്നു ഇങ്ങനെ ഇവിടുത്തെ ലൈറ്റുകൾ മിന്നി മിന്നി വരുന്നു പിന്നെ അവസാനം വലിയ വെളിച്ചമായി നമ്മളതൊക്കെ കണ്ടുകൊണ്ടിരിക്കും ആദ്യം ഒരു ലൈറ്റാ ഓൺ ആയത് പിന്നെ രണ്ടു ഓണായി പിന്നെ അതിന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു നമ്മൾ ഇതിന്റെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കും

തന്റെ ദാസന്റെ ശ്രേയസ്സിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനാണ് എന്നവർ എന്നും പറയുമാറാകട്ടെ അതെ ഇംഗ്ലീഷ് സാധാരണ ബൈബിളിൽന്റെ നീതിയിൽ പ്രസാദിക്കുന്നവൻ കോഷിച്ചാന്ദിക്കട്ടെ തന്റെ ദാസന്റെ ശ്രേയസ്സിൽ പ്രസാദിക്കുന്ന കർത്താവ് മഹത്വമുള്ളവനാണ് അപ്പോൾ shout for joy and be glad who favor my righteous cause ദൈവത്തിന്റെ നീതി നിനക്ക് മനസ്സിലായെങ്കിൽ നീ മറ്റേതു വെറുതെ ഇരിക്കുന്നവനെന്ന് കാണരുത് നീ അങ്ങ് കോഷിച്ചാന്ദിച്ചോണം rejoice understand. in the lord ാണ് അവർ അത് ശ്രവിക്കുകയും അവർ ശുശൂഷിക്കുകയും ചെയ്താൽ അവരുടെ ദിനങ്ങൾ ഐശ്വര്യത്തിലും സംവത്സരങ്ങൾ ആനന്ദത്തിലും രസകരമായിട്ട് കേട്ടനുസരിച്ച് അവനെ സേവിച്ചാൽ തങ്ങളുടെ നാളുകളെ ഭാഗ്യത്തിലും ആണ്ടുകളെ ആനന്ദത്തിലും കഴിച്ചു കൂട്ടും നോക്കണം കേട്ടോ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്

പണമടിശീലൊന്നുമില്ലാതെ പൊക്കണവും ചെരുപ്പും കൂടാതെ അയച്ചപ്പം നിനക്ക് എന്തെങ്കിലും കുറവുണ്ടായോ

എല്ലാ മാസത്തിന്റെ ആരംഭ സമയങ്ങളിൽ വരുമ്പോൾ പല ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നോണ്ട് പല മിനിസ്ട്രികളുമായിട്ട് കണക്ട് ചെയ്യുന്നു പല മനുഷ്യരുമായി നിൽക്കുന്നത് കൊണ്ട് ഇതെല്ലാം കൊടുക്കാനുള്ളത് അതെല്ലാം കിടക്കും ആർക്കും അറിയത്തില്ല അതെല്ലാം സമയാസമയങ്ങളിൽ അവരിൽ എത്തുന്നോന്ന് ചിന്തിക്കുന്നതാണ് എന്റെ വിഷയം My biggest uh, concern is at the beginning of the month, there are many people and ministries that I support, and I want to see if money is reaching me to support these people. <laughs>

ായി മാറും എനിക്ക് ഈ കാര്യം പറയാനത് ഭയങ്കര പ്രാഗൽഭ്യം അതുകൊണ്ട് തുറന്ന് എപ്പോഴും ഇത് പറയുന്നത്

രണ്ടായിരം വർഷത്തിനുമ്പോ അതുവഴി പോയ ആള് അത് ശൂലമായിട്ട് പോയത് ശരീരത്തിൽ ശൂലം വന്നത് നമ്മുടെ ഈ ഉണക്ക അണ്ടർസ്റ്റാൻഡിങ്ങിനകത്തൊന്നുമല്ല പൗലോസിന് ഭയങ്കര വെളിപ്പാടായിരുന്നു ുംല്ല അയാൾക്ക് നേരിട്ട് നമ്മൾ അറുപതാറ് പുസ്തകം വായിച്ചിട്ടും കൊണ്ട് നടക്കുക we read 66 book but we don't have any revelation. For him was revealed. അതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അറിയാതെ താൻ തന്നെ ദൈവമായി പോകുമോ എന്നുള്ള നിലവാരത്തിലേക്ക് പൗലോസ് പോകുന്നോണ്ടാണ് കർത്താവ് ഒരു ബ്രേക്ക് കിട്ടുന്നത് അവിടെ Uh, because of the greatness of his revelation, so the Lord put a small break in it. <laughs> Second Corinthians 2 uh, talks about Paul who went to the third heaven.

പൗലോസിന്റെ ഒരു പ്രാർത്ഥനയ്ക്ക് ഇന്നും ും അറിയത്തില്ല വെളിപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ പതിനേഴ് തൊട്ട് വായിച്ചാൽ ആ പ്രാർത്ഥന ഇത്രയും പ്രസംഗിക്കുന്നവർക്കും പറയാൻ one of of the prayers of paul in ephesians 1:17 even preachers don't know how to interpret it എന്നും അതൊന്നും ഇന്നു വരെയും പൂർണ്ണമായ ബോധ്യത്തിൽ

ഇനി നമുക്ക് ില്ല ഒന്നും അറിയത്തില്ല പിന്നെ എങ്ങനെങ്ങാണ്ട് ആരാണ്ട് ഏതാണ്ട് സത്യമായിട്ട് പറയട്ടെ അമ്മച്ചോ അപ്പച്ചനോ ആരാണ്ട് പ്രാർത്ഥിച്ചന്റെ അടിസ്ഥാനത്തിന് വന്ന് കേറിയിരിക്കട്ടോ എങ്ങനെയും ഗുണം പിടിക്കാൻ നോക്ക് ആ

ം മറന്നാലും മറക്കത്തില്ല സങ്കീർത്തഞ്ച് അവങ്കിലേക്ക് നോക്കി പ്രകാശിരായി അവരുടെ എല്ലാം നടക്കും നിന്റെ അമ്മച്ചി പ്രാർത്ഥിച്ചു അപ്പച്ചൻ പ്രാർത്ഥിച്ച കേട്ടോ എന്നോ ഏതോ ഒരു അപ്പച്ചൻ നിന്റെ തലമുറയ്ക്ക് അത്താൻ കണ്ടിരിക്കും ആരോരുത്തരും പ്രാർത്ഥിച്ചതിന്റെ ബാക്കി പത്രമായിട്ടാണ്

ഞാനതുകൊണ്ട് പറഞ്ഞത് എനിക്ക് ദയവായിട്ട് എനിക്ക് ക്ലാസ് എടുക്കാൻ വരില്ലേ

വാസ് uh, 120 ആ വാക്യം നിങ്ങൾ കർത്താവിന്റെ കർത്താവിന്റെ ദാസനായ മോശ ദേ വചനപ്രകാരം വയസ്സിൽ അത് അടുത്ത വാക്ക് നിങ്ങൾ ശ്രമിച്ച വാക്യം ഏഴാമത്തെ വാക്യം മക്കള് മരിക്കുമ്പോ അവന് നൂറ്റി ഇരുപത് വയസ്സായിരുന്നു ആ പറ പറ ഇപ്പോഴേ ഒന്നും ഒന്നും എല്ലാം പറയാ പ്രശ്നത്തിൽ ഇരിക്കുക അവന്റെ കണ്ണ് മങ്ങാതെ ദേഹം ദേഹ ദേഹം ക്ഷയിക്കാന്നല്ലേ ദേഹത്തെ ഇപ്പഴും ആ മലയാള മണ്ടയ്ക്ക് കണ്ടില്ലേ മലയാള മണ്ടറി ഇരിക്കുന്നത് കണ്ടില്ലേ എങ്ങനെയൊക്കെ കണ്ടില്ലേ അതുകൊണ്ട് വോക്കിംഗ് സ്റ്റിക്ക് കൊണ്ടാന്ന് കയറിയത് ആണോ നൂറ്റി ഇരുപം വയസ്സിൽ പിസ്ഗായുടെ മുകളിൽ കയറുന്നു എന്റെ മക്കളെ തള്ളിക്കേടാ വലിച്ചു കയറ്റുമായിരുന്നു അവന്റെ എല്ലാ ആനുകൂല്യങ്ങളും സ്വീകരിച്ചുകൊണ്ട് നീ നിന്റെ ജീവിതത്തെ കർത്താവിൽ സമർപ്പിച്ച് അവസാനിപ്പിക്കണം

ഇങ്ങനെയാണോ നമ്മൾ ക്രിസ്ത്യൻസ് ഓഫ് ഹിസ് കിങ്ഡം ദൈവരാജ്യത്തിന്റെ പൂർണമായിരിക്കുന്ന ആ മുഴുവനും അന്തസ്സത്തെ നീ തിരിച്ചറിയണം

if you are looking to the lord and studying your marks will will go up numbers 18 6 7 ിൽ നിന്ന് ഞാൻ വേർതിരിച്ചെടുത്തിരിക്കുന്നു സമാഗമന കൂടാരത്തിൽ ശ്രശ്രൂഷ ചെയ്യുന്നതിന് കർത്താവിനുള്ള ദാനമായി അവരെ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു ബലിപീഠവും തിരിശീലയ്ക്ക് പിന്നിലുള്ളവയും പിന്നിലുള്ളവയും സംബന്ധിച്ചുള്ള പൗരോഹിത്യ കൊടുത്ത ദാനമായിട്ട് ഞാന് ഇറങ്ങിയപ്പോ പലരും എന്റെ അടുക്കൽ നെഗറ്റീവായ വാക്കുകൾ എങ്ങനെ പക്ഷെ ഇന്ന് പലർക്കും അസറ്റ് ആക്കി മാറ്റി

സൈന്യങ്ങളുടെ കർത്താവ് അരളി ചെയ്യുന്നു അവർ എന്റേതായിരിക്കും ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം അവർ എന്റെ പ്രത്യേക അവകാശമായിരിക്കും പിതാവ് തന്നെ സേവിക്കുന്ന പുത്രനെ ഞാൻ അവരെ രക്ഷിക്കും ഞാൻ അവരെ ആദരിക്കും പതിനേഴാമത്തെ അവസാനം നോക്കിയാൽ ഞാൻ അവനെ ആദരിക്കും ദൈവം ഇഫ് യു സ്റ്റാൻഡ് ഫോർ നീ വേണ്ടി ഇരുന്ന നിന്നെ ആദരിച്ചു നിർത്തും പുറപ്പാട് പുസ്തകം നാലാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാം പത്ത് വാക്യം ചെയ്യുന്നു ഇസ്രയേൽ എന്റെ പുത്രനാണെന്ന് പറഞ്ഞു അപ്പൊ നമ്മളോ നമ്മളിപ്പോഴും ദാസൻ ദാസും ദാസിയെന്ന് പറഞ്ഞോണ്ടിരിക്കുക ദേവദാസന് എനിക്ക് കേൾക്കുമ്പോൾ പെരുത്തുകയറി വരും പഴയ നിയമത്തിൽ തന്നെ ഏലിയാവിനെയും മോശയുമൊക്കെ ദൈവപുരുഷനെ ആണ് വിളിച്ചത് എത്ര ഇനിയും ഇനി തൊണ്ടിട്ടല്ല ഇനി എന്നായിട്ട് പാറപ്പുറത്തിട്ട് വരച്ചാലും നാക്കേന്ന് പോല പുരുഷൻ ആരെങ്കിലും ഒക്കെ പഠിക്കാൻ വേണ്ടി ഞാൻ പറയുന്ന ദൈവപുരുഷൻ പറഞ്ഞു പഠിക്കുക ദൈവത്തിന്റെ പ്രതിപുരുഷനായിരിക്കുന്ന യേശുവിനെ പോലെ നമ്മളെ ആക്കി നമ്മുടെ ദൈവപുരുഷന്മാരാ ആണും പെണ്ണും ഇല്ല എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എന്റെ പുത്രനെ വിട്ടയക്ക എട്ടാം ഒന്നാം വാക്യം തന്നെ കർത്താവ് മോശയോട് ഫറോയുടെ അടുക്കൽ ചെന്ന് പറയുക കർത്താവ് കൽപ്പിക്കുന്നു എന്നെ ആരാധിക്കാനായി എന്റെ ജനത്തെ വിട്ടയക്ക വിട്ടയക്കുറിയ ഞാൻ ചർച്ചിൽ ആരാധനയ്ക്ക് വരാതെ വീട്ടിൽ ആരാധന ഒട്ടും നല്ലൊരു കാര്യമേ അല്ല

പിന്നെ യൗവനക്കാർ എത്ര പേരുണ്ട് ഈ യൂത്ത് മീറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ എത്ര പേരാണ് വരുന്നത് ബാക്കിയുള്ളവർക്കെല്ലാം ഒക്കെ ഭയങ്കര തലക്കനമാകുന്ന പ്രശ്നമാണെന്ന് എനിക്കറിയത്തില്ല അത് ഭയങ്കര എൻകേജ്ഡാ ഇതുകൊണ്ടൊക്കെ ആർക്കാ കുഴപ്പം വരുന്നത് അവർ ഉള്ളവർ ഉയർന്നു വരത്തില്ലെന്ന് ഞാനത് കണ്ടിട്ടുള്ളത് കൊണ്ട് പറയുകയാണ് എങ്ങനെങ്കിലും എല്ലാ ജാതി അതിനകത്തൊക്കെ കയറി ഈ കൂട്ടായ്മയുടെ ഒക്കെ ഒരു ബെനിഫിറ്റ് ആയിട്ട് കിങ്ഡത്തിൻ്റെ മുഴുവനും ആ അതിന്റെ റിവാർഡുകൾ കിട്ടാൻ വേണ്ടിയുള്ള ആഗ്രഹത്തിൽ ഇരിക്കണം We have so many meetings throughout the day for the ladies, or for the youngsters, for everyone. Somehow we need to be a part of it and get the benefit that we need to get in the kingdom. It says, Let my people go that they may serve me.

ഇറങ്ങിയവൻ വെച്ചവൻ പുറമോട്ട് നോക്കിയിട്ടല്ല നോക്കിട്ടല്ല മുമ്പിൽ എന്താണ് നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത് എന്താണ് യാത്ര You must look ahead and go, because you are called to serve the Lord. You are called to serve the Lord and uh, the things in your house will you The change. Lord will deliver you from Philistines yeah, if you Philistines serve Him. him.

വിജയത്തിന്റെ പാട്ടുകൾ പാടണ്ടോഷൻ പാട്ടാ പാടേണ്ടത് അല്ല പിന്നെ അതിലെല്ലാം കർച്ചാവ് നിങ്ങളെ സഹായിക്കട്ടെ സദൃശ്യ വാക്യം ഇരുപത്തി ഏഴാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യം

ഒരുത്തൻ തിരുമുറിവുകൾ കണ്ടില്ലേ അവൻ മുറിഞ്ഞു നമുക്ക് വേണ്ടി അത് പണിതിട്ട് എന്തുകൊടുക്കാനെ ഇവിടെ നിന്ന് ഭയങ്കര ഒരുമിച്ചിരുന്നു ഇസ്രോയൽ ഇസ്രോയൽ ദൈവരാജ്യം എന്താണെന്ന് അറിയത്തില്ല ഇസ്രോയൽ അങ്ങും ഒടുപ്പിരിക്കുക ഇസ്രോയൽ ദൈവത്തിന്റെ ജനം നമ്മൾ പിന്നെ ആരുടെ ജനമാ സാത്താന്റെ ജനം നമ്മുടെ ദൈവത്തിന്റെ ജനമൊന്നും അല്ല നമ്മളെ ഇസ്രോയേൽ മാത്രം ദൈവത്തിന്റെ ജനം അതൊക്കെ ആ കാലഘട്ടം കഴിഞ്ഞു കൃപയുടെ കാലഘട്ടം വെളിപ്പെട്ടു നമ്മളെ ദൈവത്തിന്റെ സ്വന്തമാക്കി തീർത്തു We don't need to wait for a temple to be rebuilt in Jerusalem and take a ram or a turtle down there to sacrifice. That era is gone. We are in the era of that grace. Is why the why uh, the curtain had to be torn from top to bottom. And uh, the people were astonished. The Ark of the Covenant was no more <laughs> there.

സംഭവിച്ചു ആറാം അധ്യായത്തിന്റെ പതിനേഴാം ബാക്കി ഒന്ന് നോക്കിയ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് നിന്റെ ആത്മാമായിട്ട് ലയിച്ചു ഒന്നായി ഒന്നായി നിന്നെ ആരാധനയ്ക്കായി കർത്താവ് നിന്റെ ശരീരത്തെ ആരാധനയ്ക്കായി ഒരു ആലയമാക്കി തീർച്ചു പത്തൊമ്പതാം വാക്യത്തിനെ പറഞ്ഞ ദൈവത്തിന്റെ ദാനമായിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പരിശുദ്ധ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം നിങ്ങളെ വിലക്ക് വാങ്ങിയായിരിക്കാൻ ഇനി നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ലെന്നും നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ വാക്യം നോക്കിക്ക അതുകൊണ്ട് ഇവിടെ വന്നിച്ച് ഇങ്ങനെ ഇങ്ങനെ നിക്കില്ലെന്ന് പറയുന്നതിന്റെ കാര്യം

അത് കൊണ്ടിട്ടു ഇന്നും കണ്ടു എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഓർത്തും ഒരു ചെറുപ്പക്കാരൻ ഹാർട്ട് ചെറുപ്പക്കാരനെ കൊണ്ടിട്ടു വീട്ടിൽ പത്ത് ഇരുപത്തഞ്ചു വയസ്സുള്ള അവനെ അറ്റാക്ക് unknowingly speaking ചെറുക്കനുണ്ടെത്തു കാര്യങ്ങൾ പറയാതെ ദൈവ വചനത്തിനകത്ത് നിന്റെ ദീർഘായുസിനെ കുറിച്ച് നീ ജീവിച്ചിരുന്ന ദൈവത്തിന്റെ പ്രവർത്തികളെ വർണ്ണിക്കണം

ഞാനെ കണ്ടെത്തിയപ്പോൾ ഞാൻ അവനെന്തു ചെയ്തു എന്റെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകം അഭിഷേകം ദാസനെ കണ്ടപ്പോൾ അപ്പൊ പുത്രനെ കണ്ടാൽ എന്തോ ആയിരിക്കും ചെയ്യുന്നത് ഇരുപത്തി ഒമ്പത് എട്ടാം മധ്യ ഇതെല്ലാം നിങ്ങളൊന്ന് ഒന്ന് വായിച്ചു നോക്കി നമ്മൾ ഈ അതുകൊണ്ട് കാറ്റഗറി മാറ്റണം എന്ന് പറഞ്ഞത് ഒരു ദാസനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നെങ്കിൽ അപ്പന്റെ മക്കളെ അപ്പൊണ്ടായിരിക്കും അഭിഷേകം ചെയ്യുന്നത് മറന്ന് പോകരുത് മൂന്നാം വാക്യം വാക്യം ആമേൻ നമ്മൾ വായിച്ചു വാക്യങ്ങളിൽ സൈന്യങ്ങളുടെ കർത്താവ് ചെയ്യുന്നു അവർ എന്റേതായിരിക്കും ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം അവർ എന്റെ പ്രത്യേക അവകാശമായിരിക്കും പിതാവ് തന്നെ സേവിക്കുന്ന പുത്രനെ എന്ന പോലെ ഞാൻ അവരെ രക്ഷിക്കും അപ്പോൾ നീതിമാനും ദുഷ്ടനും തമ്മിലും

അങ്ങമാത്രം ഒക്കെ ഒരു തീരുമാനമായി പ്രഖ്യാപിക്കണം എൻ്റെ ആയുസിനയിൽ

ഇരിക്കുന്ന ആഴ്ചയിൽ രണ്ടു മൂന്ന് ആ വിശുദ്ധന്മാരോട് കൂടെ ഇരിക്കുന്നെങ്കിൽ അകത്ത് നൂറ്റി ലോകത്തിലെ മനുഷ്യൻ്റെ കൂടെ നടക്കുന്നെങ്കിൽ എങ്ങനെ നീ മാറ്റം സംഭവിക്കും ഒന്നര മണിക്കൂറാണ് ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ബാക്കി നൂറ്റി അറുപത്തി ആറ് മണിക്കൂർ നിന്റെ അകത്ത് വരുന്ന സന്ദേശം ഏതാണ് Which is a message that is coming to the rest of the hours in the week. You know, we are trying hard to complete finish the race. That is why you are striving to finish the race. When you sit down to pray in the presence of God, you, you just say, Lord, take care of me. Lord, watch over me, take care of me. Is that your prayer? ിയോണ്ട് എന്നെ പ്രകാശമാക്കി വെച്ചവനെ നിന്റെ പ്രകാശത്താൽ എന്നെ പ്രകാശിപ്പിക്കണമേ എന്നുള്ള വാക്കുകൾ എന്ത്

And you are burdened with many many things like Martha. And those times no one could sit at the feet of their master. Uh, there was not a time when uh, women could go to um, uh, a guru and learn. So Mary was at the feet of Jesus. ഇന്ന് രാവിലെ വിശ്വസിക്കണം നിന്നെ നിന്റെ കളങ്കമില്ലാതെ നിന്നെ അവന്റെ പാതപീഠത്തിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് ആരാധനയ്ക്ക് സ്ത്രീകൾക്ക്

they heard the instruction and they went around and preaching and the lord was ningal kartavinu sevikkan vendi kartavinte naamathil poyal kartav ningal kooda kaana the lord will be with you if you go in his name adu kondu kartav kooda irunnund albudangal <inaudible> adayalangal nadathu and so miracles and wonders happened yan innum vishwasikkunnund marichavan uyirthu nilittu vidu i still believe that dead will rise aar vishwasiyalum illengil marichavar uyirthu nilalkadavallo it has to happen അങ്ങനെയല്ലേ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീര്യപ്രവൃത്തികൾ ചെയ്യുമ്പോൾ വിഷം വിഷം മരണം കൊണ്ടുപോകത്തില്ലെങ്കിൽ മരിച്ചവനെ ഉയർപ്പിക്കുവാനെ നമുക്ക് അധികാരം us us കിട്ടുമെന്ന് വിചാരിച്ചോ ദിവ്യമായിരിക്കുന്ന നമ്മളെ നടത്തിപ്പ് നമുക്കുണ്ടാകും ർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും അജഞ്ചല്യരുമായിരിക്കും നിങ്ങൾ കർത്താവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ കർത്താവിൽ എന്ന് കർത്താവിൻ്റെ വേലയിൽ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരണം Therefore my beloved brethren be steadfast immovable always abounding in in the the work of the Lord knowing that your labor is not vain കഴിഞ്ഞ ആഴ്ച എന്തോ എന്തോ നിങ്ങൾ ചെയ്തു? വീക്ക്

നിങ്ങൾ നോക്കി നിങ്ങളുടെ വീടിനകത്ത് നിങ്ങൾ പുതിയതായ ഒരു ചെടി അഞ്ഞൂറ് രൂപ കൊടുത്ത് ഒരു ചെടി വാങ്ങിച്ചു എന്താ പ്ലാന്റ് ഏതാണ്ട് സാധനം വാങ്ങിച്ചു അതിന്റെ ചോട്ടിയിൽ മാറുമോ പിന്നെ

മരിച്ചാ എന്തു സംഭവിക്കാം മരിച്ചാൽ അത്രയും നല്ല കാര്യം പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടി അറിയാമോ എനിക്ക് ക്രിസ്തു ഉള്ളതുകൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് for me to to live is christ and ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ മരണം എന്നെ വേർപെടുത്തുന്നില്ല ക്രിസ്തുവിൽ christ രണ്ടായാലും എനിക്ക് തന്നെയല്ല അപ്പൊ both are profitable for me I think it had to be given a look at the cool you know but it's a couple are the right message is about to and wake up the bus next to you any good evening because to for me to live is Christ thank you what about you me Nicole any good evening with the for me to live is Christ ഈ ചോദ്യം ഞാൻ നിങ്ങളുടെ ഇടുക posing this question before you 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 why why do you live? Why do you live for me to live ഞായറാഴ്ച ദിവസം പോലും ആരാധനക്ക് വരാതെ നീ നിറേതായ വ്യർത്ഥമായ കാര്യങ്ങളിൽ ഓടുമ്പോൾ ഒരു ദൈവിക സന്ദേശത്തിനും ചെവി കൊടുക്കാതെ നിൽക്കുമ്പോൾ ജീവിക്കുന്ന ക്രിസ്തു എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവാണെങ്കിൽ

ഈ എന്താ പറയുക കായികമായിട്ടും അല്ലാതെയുമൊക്കെ ഉള്ള എല്ലാം നമ്മുടെ സെൽഫ് നമ്മുടെ സ്വയത്തെ വളർത്തിയെടുക്കുക സ്വയമാ വലുതായി നിൽക്കുന്നത് വിചാരിക്കുന്നവൻ വിതയ്ക്കത്തില്ല മേഘങ്ങളെ നോക്കിയിരിക്കുന്നവൻ പോയി സഭാ ഐ മീൻ സദൃശ്യവാക്യത്തിൽ പറയുകയാണെ വഴിയിൽ കേസരി ഉണ്ട്

You are thinking too much. How can you escape? When I get married, what will happen? I who observes He the wind will not sow.

ോട്ട് ഇറങ്ങി വെച്ച് ലൂക്കോസ് പത്താം അധ്യായത്തിന് ഒമ്പ ഒമ്പതാം അവസാനം പറയാം കാലപ്പേക്ക് കൈവെച്ച ശേഷം തിരിഞ്ഞു തിരിഞ്ഞു നോക്കിയിട്ട് എന്റെ കാര്യം എത്ര പ്രാവശ്യം എന്റെ കുഞ്ഞെ ഞാൻ ചോദിക്കട്ടെ നീ എത്ര പ്രാവശ്യം കർത്താവിന്റെ സന്നിധി കമ്മിറ്റ്മെന്റ് എടുത്തിട്ടുണ്ട് തീരുമാനമെടുത്തതാണ് ഞാൻ കർത്താവ് നിനക്ക് വേണ്ടി നിന്നു എത്ര പ്രാവശ്യം തീരുമാനം എടുത്തിട്ട് ഇന്ന് വരെങ്കിലും ായി തീരുമെന്നല്ലീർഘായു തരും എന്റെ വീട്ടിനകത്ത് എന്റെ ശരീരത്തിൽ രോഗം നിലനിൽക്കത്തിൽ മാത്രമല്ല കർത്താവിന്റെ സാഖല്ല സൂപ്പർ നാച്ചുറൽ ഫ്ലോയും ഒഴുക്കും മുഴുവൻ ഞാൻ അനുഭവിക്കും ഒരാൾ വീട്ടിൽ വന്നു എനിക്ക് അറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ ഒരു ചെക്ക് തരട്ടെ ചെക്ക് തന്നു ഒരു ലക്ഷം രൂപയുടെ ചെക്ക് എഴുതി തന്നു വരുന്ന

പ്രലോഭനങ്ങൾ പ്രലോഭനങ്ങൾ ദുരിതം ഇടർച്ച 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 അയ്യോ കഷ്ടം എങ്കിലും ഇടർച്ച വരുത്തുന്നത് മനുഷ്യന് ഇടർച്ച വരുത്താനേ പോകരുത് പാസ്റ്റർ നോക്കി ചിരിച്ചില്ല അങ്ങനെ ചുമ്മാ അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കരുത് വാച്ച് വിളിച്ചിട്ട് എടുത്തില്ല എത്ര വാശം വിളിച്ചു അങ്ങനെ അന്നേരം ചിന്തിച്ചോണം പാസ്റ്റർ ടോയ്ലെറ്റിലാന്ന് ചിന്തിച്ചാൽ മതി അങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ മതി വേറെ ഒന്നുമില്ല പ്രാർത്ഥനയിലാണെന്നൊന്ന് നിങ്ങൾ വിചാരിക്കേണ്ട പാസ്റ്റർ ടോയ്ലറ്റിൽ ഇരുന്നോണ്ട് എടുക്കാൻ ഞാൻ വിചാരിച്ചാൽ മതി അത് കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഒന്നുകൂടെ വിളിക്കും എടുക്കത്തില്ലേ എനിക്കും ഞാൻ ഒരാൾക്കും ഒരു കാശ് കൊടുക്കാൻ ഇല്ല എനിക്ക് വല്ലവരും തരാനുണ്ടെങ്കിലേ ഉള്ളു അവിടെ ഞാൻ ഫോൺ എടുക്കാതിരിക്കുന്ന പരിപാടിയേ ഇല്ല

എന്നെ കാ സത്യമായിട്ട് പറയു എനിക്ക് ആരോടും

നമുക്ക് ഇതെല്ലാം കർത്താവിനെ സേവിക്കുവാൻ വരുന്ന തടസ്സങ്ങളാണ് ഞാൻ ഈ പറഞ്ഞല്ല ചെറിയ ചെറിയ ഓരോ കാര്യത്തെ പിടിച്ചു നമ്മൾ ഒരെണ്ണം എന്തു I was talking about the obstacles that come away in ആ ചെയ്യുവല്ലോ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ വിളി കേട്ടിറങ്ങിയവരാണ് എന്റെ വഴിയിൽ സിംഹമുണ്ട് കാറ്റൊക്കെ വീശും പക്ഷെ ഞാൻ എന്റെ ചുവട് പുമ്പോട്ട് വെക്കത്തില്ല

If you've never taken such a decision in your life today, commit your lives to the Lord and say, Lord, I want to serve you. Tell the Lord, 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 teach the Lord, teach me. Lord, teach me. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായിരിക്കുന്ന പ്രലോഭനങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് മാറ്റി വെച്ചിട്ട് ഇപ്പോൾ നിങ്ങളുടെ സമസ്യകൾ കാണുമായിരിക്കാം ജീവിതത്തിനകത്ത് ഉയർന്നുകയറി പോകാൻ പറ്റാത്ത സാമ്പത്തികം ഞെരുക്കുമോ ശാരീരിക ബുദ്ധിമുട്ടോ ഒക്കെ ആയിരിക്കും അതിനകത്തൊന്നും നിങ്ങളെ തന്നെ രോഗത്തിന്റെ ബുദ്ധിമുട്ടിനകത്ത് ഇരിക്കുന്നവര് ഏതെങ്കിലും കാരണച്ചാലും നിങ്ങളുടെ മനസ്സ് ഒടക്കി കിടക്കുകയാണെങ്കിൽ

നിർത്തിട്ട് ഒരു പക്ഷേ നിങ്ങളുടെ നിറം ആയിരിക്കാൻ നിങ്ങളെ മാറ്റി പിടിക്കുന്നു ഈ നിറം വെച്ചോ എങ്ങനെ ആൾക്കാരോടൊക്കെ പോയി സംസാരിക്കാം ആ നിറം കൊണ്ട്

does not touch you the way you If you think. understood your call, step into that call. Believe that the Lord will bless you for this Today is that day. And so today, lay that foundation and move ahead. Today is the day that you need to build your foundation and move ahead. അടിസ്ഥാനം ഇട്ട് കഴിഞ്ഞാൽ ക്രിസ്തുവിൽ നീ അടിസ്ഥാനം ഇട്ട് കഴിഞ്ഞാൽ ക്രിസ്തു നിന്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വത്തെ ഏറ്റെടുക്കും If you you. lay your foundation in the Lord he will He will you he will take responsibility help grow. ഒരിക്കലും ഉണങ്ങി പോകുവാൻ അവൻ സമ്മതിക്കത്തില്ല ഒന്നാം സങ്കീർത്തനം നിങ്ങൾ ശ്രദ്ധിക്കുക ദുഷ്ടന്മാരുടെ ആലോചനകൾ വന്നു കൊണ്ടിരിക്കും പരിഹാസികൾ ഇരിപ്പിടം ഇട്ടുതരും ആമേ ഭാവികൾ നിനക്ക് വഴി കാണിച്ചു തരും ഞാൻ തൊട്ടൊന്നും പോകരുത്

As someone once says, do not walk in the counsel of the wicked. All the information that you receive on YouTube and WhatsApp, hear the word of the Lord. People will give you many captions to shake you and turn your mind. You are going after it. പറയുന്നു പറഞ്ഞു നീ ൾ കാണത്തില്ലേശുവിൽ ഞാൻ അസ്വസ്ഥതകൾ ആരോഗ്യ ആരോഗ്യത്തെ യു വിൽ സ്പീക്ക് ലൈഫ് രാവിലെ ദൈവത്തിന്റെ നീതിയാവുന്നു എന്റെ ശരീരം മുഴുവനും യേശുവിന്റെ രക്തത്താൽ ഞാൻ കഴിഞ്ഞു എന്റെ കണ്ണുകളെ കഴുകുന്നു എന്റെ ചിന്തകളെ കഴുകുന്നു എന്റെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും ഞാൻ യേശുന്റെ

the blood of jesus was shed പക്ഷെ എന്റെ മനസ്സിനകത്തെ ചിന്തകൾ മാറാൻ വേണ്ടി ഞാൻ എല്ലാ എന്റെ രക്തം എന്റെ അവയവങ്ങളിലേക്ക് ഞാൻ അപ്ലൈ ചെയ്തോണ്ടിരിക്കും അതിനെ കഴുകിക്കൊണ്ടിരിക്കും കഴുകും എന്റെ പാൻക്രിയാസിനെ സ്പ്ലീൻ അടതങ്ങാണ്ടിരിക്കുക പുള്ളി എന്തിനാത് കഴുകണം കിഡ്നികളെ നിന്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളെ നീ കഴുകണം

ഒരിക്കൽ പോലും മദ്യപിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരിക്കില്ലെന്ന് ഞാൻ പറഞ്ഞു നീ അറിയാതെ നീ ലോലെ ഹൃദയം അതിനകത്ത് വീടും

അങ്ങനെയാണെങ്കിൽ അങ്ങനെ വരത്തുള്ളൂ നല്ലത് സംഭവിക്കണ്ടായോ സംഭവിക്കത്തുള്ളൂ ദൈവം ആഗ്രഹിക്കുന്നു ദുഷ്ടന്മാരുടെ ആലോചന പാപികളുടെ വഴി പരിഹാസികളുടെ ഈരിപ്പിടത്തിൽ ഇരിക്കാതെ അടുത്ത് എന്താ പറയുന്നറിയോ കർത്താവിന്റെ വചനങ്ങള് രാപ്പകൽ കേൾക്കണം കേട്ടാലല്ലേ ധ്യാനിക്കാൻ പറ്റൂ

വൃക്ഷം പോലെ ഇരിക്കും he shall shall be like a tree that is planted by the river who gives his fruit in its season അടുത്ത വാക്യം prosper അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും and whatever he does shall Hello. prosper

Jesus said don't listen to Moses. The standard of Moses standard The of of was a മോഷി പറയണം ഞാൻ ദൈവത്തിന്റെ മടിയിലിരുന്നവനാണ് പുത്രനാണ് എന്റെ സ്റ്റാൻഡേർഡിലേക്ക് എന്റെ രക്തം തന്നു നിന്നെ ഞാൻ കയറ്റി പിടിക്കുക നിനക്ക് ഒരു യോഗ്യതയുമില്ല നിനക്ക് അതിനൊന്നും ഒരു കഴിവുമില്ല നിന്നെ കൊണ്ട് പറ്റത്തില്ല പക്ഷെ ഞാൻ നിന്റെ നിന്റെ എന്റെ രക്തത്താൽ കഴുകി എന്റെ അതേ നിലവാരത്തെ നിർത്തുമ്പോൾ ഞാൻ പൈതലായിരിക്കുന്ന പോലും നീ പൈതലായിട്ടിരിക്കും

ഞാൻ വരുന്നില്ല ഞാൻ പറയുകയാണ് ഇന്ന് എനിക്ക് വരാൻ പറ്റത്തില്ല എന്റെ പ്രസംഗം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് കേപ്പിച്ചതുപോലെ വന്ന ആളാണ് മോശം

The cross of your sins are taken away by Jesus on the cross. Come, come to the throne, of grace. Now you to the the throne of grace. Run to the throne of grace as To receive grace and mercy in times of your need.

ഇന്ന് മുതൽപ്പിക്കുന്ന വ്യക്തിയായിട്ട് മാറും മറ്റുള്ളവര് നിന്റെ ജീവിതം കാണട്ടെ